ഹലോ, വെൽക്കം ടു യുണീക് ടേസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. നിങ്ങൾക്കറിയാം, ഇഞ്ചിക്കറി എന്ന് പറയുന്നത് 101 കറിക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. ഒരു സദ്യയ്ക്ക് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്. എല്ലാ രുചികളെയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് ഇഞ്ചിക്കറി. ഞാനിപ്പോൾ ഇവിടെ 1/2 kg ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും, അപ്പം അതെല്ലാം പോകത്തക്ക രീതിയിൽ ഒരു 5-6 times നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ എന്താണ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ ചെറിയ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി, ഇത് നല്ല കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല കനം കുറച്ചാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്, തീരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. നമുക്ക് ഇഞ്ചി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. ഞാനിവിടെ 5-6 tablespoons എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പക്ഷേ രുചിയും അതുപോലെ തന്നെ ആ അച്ചാറിനും ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതും നല്ലെണ്ണയാണ്. ഞങ്ങളിവിടെ നല്ലെണ്ണയാണ് യൂഷ്വലി അച്ചാറുകൾക്കൊക്കെ യൂസ് ചെയ്യാറുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി, ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നതായിട്ടല്ല നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഇത് ചുരുങ്ങും. ചുരുങ്ങുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ്, അതായത് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന ആ രീതിയിലാവും. അപ്പോൾ ആ സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 tablespoons കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി നല്ല ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. അതായത് ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ആക്കി എടുക്കണം. ഇനി ഇതൊരു പകുതി മൂപ്പാവുമ്പോൾ, ഒന്ന് പകുതി നല്ല ഫ്രൈ ആയിട്ടൊന്ന് ഒരു 1/2 stage ആവുമ്പോൾ കാണിക്കാം. ഇതിപ്പോൾ ഇതാ പകുതി കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഈ ചട്ടി ഫുൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇതാ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ആ പാകം വരെ ഹൈയിലിട്ടാണ് ചെയ്തത്, പിന്നെ സിമ്മിലിട്ടാണ് വറുത്തെടുത്തത്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, തീ അണക്കിയാണ്. ഇത് തണുത്തതിന് ശേഷം ഇഞ്ചി എണ്ണയിൽ നിന്നും മാറ്റി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പം തണുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ നിന്നും മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്, വെള്ളം തൊടാതെ പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട്, വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ ശർക്കര. ശർക്കര ഓപ്ഷനിലാണ്, ഞങ്ങളിവിടെ ചേർക്കാറില്ല. സാധാരണ സദ്യക്കും അതുപോലെ പല വീടുകളിലും ശർക്കര ചേർക്കാറുണ്ട്. അതൊന്ന് സ്റ്റെബിലൈസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ ചേർക്കാറില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇഞ്ചി വറുത്ത് കോരിയ ആ എണ്ണ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ എണ്ണ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചൂടായി. അതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഒന്ന് മൂത്ത് വരണം. ആദ്യം ഇഞ്ചി വറുക്കാൻ ഒഴിച്ച എണ്ണ അതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ എണ്ണ ഒന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്, പുളിവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചൊഴിക്കുക, ഒഴിക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും. നന്നായിട്ട് സ്പേർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഇത്. ഓക്കെ, ഇപ്പം ഒന്ന് ശാന്തമായിട്ടുണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ഇതൊന്ന് അതുകൊണ്ട് അത് നന്നായിട്ട് സ്പേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തീ അണച്ചിട്ട് ഒഴിക്കണം എന്ന് പറയുന്നത്. ഇനി വീണ്ടും തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി 1 tablespoon ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞങ്ങൾ മുളകെല്ലാം എന്താണ് വെളിയിൽ നിന്ന് വാങ്ങുന്ന മുളക് കഴുകി ഉണക്കി വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. വറുക്കാത്ത മുളക് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്ത് പച്ചമുളക് ഇട്ട് ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ മുളക് പൊടിയും കൂടെ ഇട്ട് മൂത്തതിന് ശേഷം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് മുളക് പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരും. ഇനി ഇതിലേക്ക് 1 teaspoon മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി മിക്സിയിൽ പറ്റിയിരിക്കുന്നത് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. പുളിയും ഉപ്പും എല്ലാം പാകത്തിനായോ എന്ന് ഈ സമയത്ത് നോക്കുക.
ഇനി ഇത് നമ്മുടെ പാകത്തിന് ആ ഒരു കൺസിസ്റ്റൻസി നല്ല കട്ടി കൺസിസ്റ്റൻസി വേണം കുറച്ച് ലൂസ് ആയിട്ട് വേണം എന്നുള്ള ആ ഒരു രീതിയിൽ ഇതിനെ കുറുക്കി എടുക്കുക സദ്യക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിക്കാണ് ചെയ്യുന്നത് നല്ല കുറുകയാണ് അതായത് നല്ല ഒന്ന് അതായത് നമ്മുടെ ഇലയിൽ നിന്ന് ഒഴുകാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ ആ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുക്കി എടുക്കുക ഞങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ലൂസാണ് ഇതിൽ കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇഞ്ചിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു മണമുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കായ ഇടുമ്പോഴത്തേക്കും ആ കായത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക ഇഞ്ചിയുടെ ഫ്ലേവർ നമുക്കത്ര കിട്ടില്ല അപ്പം കായം ഇഞ്ചിക്കറിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ദാ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ദാ അപ്പോൾ നമ്മുടെ 101 കറിക്ക് സമാനമായിട്ടുള്ള നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും So please do subscribe to our channel, like, watch and share our videos. Adutha divasam veru nalla recipe aayittu thannayirikkum. Till then, bye bye.